ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. വിവാഹിതരായ യുവതികൾക്ക് 100,000 രൂപ ഗവൺമെൻറ് ധനസഹായം നൽകുന്നു. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, 15 ഫെബ്രുവരി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസാന തീയതി. സോ അറിയാത്തതിൻ്റെ പേരിൽ ഒരാൾ പോലും ഈ ആനുകൂല്യം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് വെക്കുക. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായിട്ടും ഈ പദ്ധതിയുടെ പേര് മംഗല്യ സമുന്നതി സ്കീം എന്നാണ്. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന യുവതികളെ, വിവാഹം കഴിഞ്ഞ യുവതികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ 100,000 രൂപ അർഹരായവർക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുക്കാൻ യുവതികൾക്ക് പ്രധാനമായിട്ടും വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട്, അപേക്ഷ കൊടുക്കുന്ന യുവതിക്ക് 22 വയസ്സോ അതിന് മുകളിലോ പ്രായം ഉണ്ടായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടാൻ പാടില്ല. അപേക്ഷ കൊടുക്കുന്ന യുവതി BPL വിഭാഗത്തിൽപ്പെട്ട യുവതി ആയിരിക്കണം. അതേപോലെ തന്നെ 2020 ഏപ്രിൽ 1 ശേഷം വിവാഹിതരായ യുവതി ആയിരിക്കണം. ഇനി അപേക്ഷ കൊടുക്കേണ്ടത് യുവതിയല്ല, യുവതിയുടെ മാതാപിതാക്കൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അപേക്ഷ കൊടുത്തു അർഹരാകുന്ന സ്ത്രീകൾക്ക് 100,000 രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുക. ലോണല്ല, ധനസഹായമാണ്, തിരിച്ചടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക്, എന്തൊക്കെ രേഖകളാണ് ആവശ്യം ഉള്ളത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ വിശദമായ വിവരം സർക്കുലർ സഹിതം വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വിശദമായിട്ട് വായിച്ച് ആ അഡ്രസ്സിലോട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അർഹരായ യുവതികളെ സെലക്ട് ചെയ്യുക. കുറഞ്ഞ വാർഷിക വരുമാനമുള്ള യുവതികളെയൊക്കെ ആയിരിക്കും സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ആപ്ലിക്കേഷൻ രീതി എങ്ങനെയാണ്? ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് പൂരിപ്പിക്കുക. അനുബന്ധ രേഖകൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെക്കുക. മുന്നോക്ക വികസന കോർപ്പറേഷൻ ഓഫീസിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അപ്പോൾ എന്തൊക്കെ രേഖകളാണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത്, അയക്കേണ്ട മേൽവിലാസം ഏതാണ് എന്ന് വിശദമായിട്ട് ഈ ലിങ്കിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിശദമായിട്ടിത് വായിച്ചു നോക്കുക, അതിനുശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ടെലിഗ്രാമിലും മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതിലും നല്ല ഇൻഫർമേഷനുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.